തൃശൂർ ജില്ലയുടെ തൊട്ടടുത്ത ജില്ലയായ പാലക്കാട് ഉള്ളതിനേക്കാൾ വൻവിലയാണ് തൃശൂർ ജില്ലയിൽ പച്ചക്കറിക്ക് വില. 1 കിലോ മുരിങ്ങയ്ക്ക് 200 രൂപ വരെ വില. ഈ സാഹചര്യത്തിലാണ് ടിസിബി സംഘം പച്ചക്കറിയുടെ വിലനിലവാരം തേടി ഇറങ്ങിയത്. പാലക്കാട് ജില്ലയിലെ കൊടുവായൂരിലേക്കാണ് ഞങ്ങളുടെ യാത്ര. തൃശൂർ നഗരത്തിൽ നിന്ന് 65 കിലോമീറ്റർ ആണ് കൊടുവായൂരിലേക്കുള്ള ദൂരം. കൊടുവായൂരിലെ ഒരു പച്ചക്കറി മൊത്തവ്യാപാര കേന്ദ്രത്തിൽ ഞങ്ങൾ എത്തി. കൊടുവായൂരിലെ മൊത്തവ്യാപാര കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ പച്ചക്കറി വില നമുക്ക് ഇങ്ങനെ വായിക്കാം. കേബേജ് കിലോ 5.50, പടവലം കിലോ 9 രൂപ, സബോള കിലോ 14, കാരറ്റ് കിലോ 16, തക്കാളി കിലോ 6 രൂപ, കൈപ്പക്ക കിലോ 15, കുമ്പളങ്ങ കിലോ 5.50, മത്തൻ കിലോ 5.50, അമര കിലോ 13, വെള്ളരി കിലോ 12. ഇതാണ് കൊടുവായൂർ മൊത്തവ്യാപാര കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ പച്ചക്കറി വില നിലവാരം. വില കേട്ട് ആരും ഞെട്ടണ്ട, യാഥാർത്ഥ്യം ഇതാണ്. മൊത്തക്കച്ചവടക്കാരനായ കടയുടമ തന്റെ ലാഭമെടുത്തതിന് ശേഷമുള്ള വിലയാണിത്. കൂടുതൽ പച്ചക്കറി വാങ്ങുന്നവർക്ക് ഇതിനേക്കാൾ വില കുറച്ച് നൽകുമെന്ന് വ്യാപാരി ഞങ്ങളോട് പറഞ്ഞു. അതുപോലെ എല്ലാ ഇനങ്ങളും ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ 1 രൂപ 2 രൂപ വ്യത്യാസം വരും. കൊടുവായൂരിൽ കിലോവിന് 16 രൂപയുള്ള കാരറ്റിന് തൃശൂർ ശക്തൻ മാർക്കറ്റിൽ 40 രൂപ, കിലോവിന് 5.50 രൂപ വിലയുള്ള തക്കാളിക്ക് 15, 5.5 രൂപ വിലയുള്ള കാബേജ് 15, 16 രൂപ വിലയുള്ള നേന്ത്രക്കായയ്ക്ക് 40. ഇങ്ങനെ പോകുന്നു വില വ്യത്യാസം. ശക്തൻ മാർക്കറ്റിൽ നിന്ന് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള കടകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ പച്ചക്കറി വില ഇനിയും ഉയരും. കൊടുവായൂരിൽ പച്ചക്കറി എത്തുന്നത് മൈസൂർ, മധുര, ഒട്ടച്ചത്രം, സേലം എന്നിവിടങ്ങളിൽ നിന്നാണ്. തൃശൂരിൽ കിലോവിന് 150 ഉം 200 ഉം രൂപ വില പറയുന്ന മുരിങ്ങ കിലോവിന് 70 രൂപയായി ഇവിടെ കിട്ടും. കൊടുവായൂരിൽ നിന്നും തൃശൂരിലേക്കുള്ള ദൂരം 65 കിലോമീറ്റർ ആണ്. ഇവിടെ നിന്നും തുച്ഛമായ വിലയ്ക്ക് ലഭിക്കുന്ന പച്ചക്കറികൾ തൃശൂരിലെത്തുമ്പോൾ 4 ഇരട്ടിയായും 8 ഇരട്ടിയായും 10 ഇരട്ടിയായും വില വർദ്ധിക്കുന്നു. ഇടനിലക്കാരുടെ പച്ചയായ കൊള്ളയടിയാണ് ഇവിടെ നടക്കുന്നത്. ഒപ്പം തന്നെ ജനങ്ങൾക്ക് ന്യായമായ വിലയിൽ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള സർക്കാർ സംവിധാനങ്ങളുടെ പരാജയവും. കൊടുവായൂരിലെ മാർക്കറ്റിൽ നിന്നും PCV ക്ക് വേണ്ടി ക്യാമറമാൻ ആഷിക്കിനോടൊപ്പം മുകേഷ് ലാൽ.